ഹലോ ഹി മിസ്സസ് അറബി ആൻഡ് വെൽക്കം ബാക്ക് ടു ഡൂൺ സൈഡ്. ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 5 കിട്ടിലൻ ബൈക്ക് സിമുലേറ്ററിനെ പറ്റിയിട്ടാണ്. സോ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാനായിട്ട് സംഭവിക്കുക. ആൻഡ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടാനും മറക്കണ്ട. സോ ഗെയിംസ് ലെറ്റ്സ് സ്റ്റാർട്ട് ആഫ്റ്റർ ദ ഇൻട്രോ. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ ലിസ്റ്റിലെ 5-ാമത്തെ ഗെയിമിന്റെ പേരാണ് ട്രയൽ എക്സ്ട്രീം 4. ഇത് ശരിക്കും ഒരു കോർണർ പെർസ്പെക്റ്റീവിലുള്ള ഒരു 3D വീഡിയോ ഗെയിമാണ്. ആൻഡ് ഇത് ശരിക്കും ഒരു അടിപൊളി ഗെയിം തന്നെയാണ്. ഏകദേശം 357 MB ആണ് ഈ ഒരു ഗെയിമിന്റെ സൈസ് വരുന്നത്. ആൻഡ് ഈ ഒരു ഗെയിമിന്റെ ഗ്രാഫിക്സ് വൈസ് നോക്കിയാണെങ്കിലും അധികം കോൺട്രാസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും അടിപൊളി ഒരു ഗ്രാഫിക്സ് തന്നെയാണ് ഈ ഒരു ഗെയിമിനകത്തുള്ളത്. ആൻഡ് ഈ ഒരു ഗെയിമിലെ ഓരോ മിഷൻസും വളരെയധികം യുണീക്കും അതോടൊപ്പം തന്നെ വളരെയധികം ചലഞ്ചിങ്ങുമാണ്. ആൻഡ് ഈ ഒരു ഗെയിമിനകത്ത് നിങ്ങൾക്ക് ഡിഫറൻറ്റ് ടൈപ്പിലുള്ള സ്റ്റണ്ടും കാണിക്കാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെ ഓരോ സ്റ്റണ്ട് കാണിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അഡീഷണൽ പോയിന്റ്സും നേടാനായിട്ട് സാധിക്കും. ആൻഡ് ഈ ഒരു ഗെയിമിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു ഗെയിം നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടും അതോടൊപ്പം തന്നെ ഓഫ്ലൈൻ ആയിട്ടും കളിക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഈ ഒരു ഗെയിമിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു ഗെയിം നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടും അതോടൊപ്പം തന്നെ ഓഫ്ലൈൻ ആയിട്ടും കളിക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഈ ഒരു ഗെയിമിൽ ഓഫ്ലൈൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം 200 ലെവലുകളാണ് വരുന്നത്. ആൻഡ് ഇതിലെ ഓരോ ലെവലുകളും നിങ്ങൾ ഒരു പർട്ടിക്കുലർ ടൈമിനകത്ത് വെച്ച് തന്നെ തീർക്കുകയും വേണം. ആൻഡ് ഈ ഒരു ഗെയിമിന്റെ ഓൺലൈൻ വർഷം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് മിഷൻസും അവൈലബിൾ. സോ ഇത്തരത്തിലുള്ള ഒരു സൈഡ് വ്യൂ ഗെയിമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഗെയിം ട്രൈ ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ലിസ്റ്റിലെ 4-ാമത്തെ ഗെയിമിന്റെ പേരാണ് റേസിംഗ് ഫിവർ മോട്ടോ. ഈ ഒരു ഗെയിമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു ഗെയിമിന്റെ സൈസ് വരുന്നത് ഏകദേശം 92 MB മാത്രമാണ്. ആൻഡ് ഈ ഒരു ഗെയിമിന്റെ ഈ ഒരു സൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു ഗ്രാഫിക്സ് തന്നെയാണ് ഈ ഒരു ഗെയിമിനകത്തുള്ളത്. ആൻഡ് ഏകദേശം 16 ഡിഫറൻറ്റ് ബൈക്കുകൾ നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിനകത്ത് അവൈലബിൾ ആണ്. ആൻഡ് ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിനകത്തുള്ള ഓരോ ബൈക്കുകളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ കസ്റ്റമൈസ് ചെയ്യാനും സാധിക്കും. സോ ബേസിക്കലി ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ഒരു എൻലെസ് റേസിംഗ് ഗെയിമാണ്. സോ ഒരു സ്ട്രെയിറ്റ് ഹൈവേയിൽ നിങ്ങൾക്ക് വേറെ മിഷൻസ് ഒന്നും ചെയ്യാതെ തന്നെ വളരെയധികം കാമായിട്ടിരുന്ന് കളിക്കാനുള്ള ഗെയിമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഗെയിം ട്രൈ ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ലിസ്റ്റിലെ 3-ാമത്തെ ഗെയിമിന്റെ പേരാണ് അൾട്ടിമേറ്റ് മോട്ടോർ സൈക്കിൾ സിമുലേറ്റർ. ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഓപ്പൺ വേൾഡ് വീഡിയോ ഗെയിമാണ്. ആൻഡ് ഒരു വലിയ സിറ്റി മാപ്പോട് കൂടി തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിനകത്ത് കളിക്കാനായിട്ട് കിട്ടും. അത് കൂടാതെ തന്നെ ഈ ഒരു ഗെയിമിനകത്ത് നിങ്ങൾക്ക് ഓഫ് റോഡ് മാപ്പും കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഈ ഒരു ഗെയിമിന്റെ സൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 112 MB മാത്രമാണ് ഈ ഒരു ഗെയിമിന്റെ സൈസ് വരുന്നത്. ആൻഡ് സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗെയിമിന്റെ ഗ്രാഫിക്സും വളരെ നല്ലൊരു ഗ്രാഫിക്സ് തന്നെയാണ്. ഗെയിമിലെ ഓപ്പൺ വേൾഡ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റോം ചെയ്യാനും സാധിക്കും. അതോടൊപ്പം തന്നെ പർട്ടിക്കുലർ പ്ലേസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറൻറ്റ് മിഷൻസും അവൈലബിൾ ആയിട്ടുണ്ട്. സോ ആ ഒരു മിഷൻസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല പല പോയിന്റ്സും നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി ഓപ്പൺ വേൾഡ് റേസിംഗ് ഗെയിമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഗെയിം ട്രൈ ചെയ്യാൻ മറക്കണ്ട. ലിസ്റ്റിലെ 2-ാമത്തെ ഗെയിമിന്റെ പേരാണ് എക്സ്ട്രീം മോട്ടോ ബൈക്ക്. ഈ ഒരു ഗെയിമിന്റെ സൈസ് വരുന്നത് ശരിക്കും 220 MB ആണ്. ആൻഡ് ഈ ഒരു ഗെയിം നമ്മൾ നേരത്തെ പറഞ്ഞ ഗെയിം പോലെ തന്നെ ഒരു ഓപ്പൺ വേൾഡ് വീഡിയോ ഗെയിം കൂടിയാണ്. ആൻഡ് ഈ ഒരു ഗെയിമിനകത്ത് നിങ്ങൾക്ക് 20-ൽ കൂടുതൽ ബൈക്കുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ഗെയിമിന്റെ അട്രാക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ഇതിലെ ഗ്രാഫിക്സ് തന്നെയാണ്. മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഗെയിമിനകത്ത് തന്നെ നിങ്ങൾക്ക് ഡിഫറൻറ്റ് തരത്തിലുള്ള സ്റ്റണ്ടുകൾ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബൈക്ക് തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിഫറൻറ്റ് തരത്തിലുള്ള സ്റ്റണ്ടുകൾ ഈ ഒരു ഗെയിമിനകത്ത് കാണിക്കാൻ സാധിക്കും. ആൻഡ് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി തന്നെ ഈ ഒരു ഗെയിമിന്റെ കൺട്രോളിങ് വളരെയധികം മിനിമലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് ഈ ഒരു ഗെയിമിന്റെ ഡെവലപ്പേഴ്സ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ഗെയിം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. സോ നമ്മൾ ഇന്നത്തെ ലിസ്റ്റിലെ 1-ാമത്തെ ഗെയിമിന്റെ പേരാണ് SPK 16. സോ നമ്മൾ ടോട്ടൽ ഒരു ബൈക്ക് റേസിംഗ് കാറ്റഗറി എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെ ഏറ്റവും മികച്ച ഒരു വീഡിയോ ഗെയിമാണ് നമ്മുടെ SPK 16 എന്ന് പറയുന്ന ഈ ഒരു ഗെയിം. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ 1-ാമത്തെ ലിസ്റ്റിൽ ഈ ഒരു ഗെയിമിനെ വെച്ചിരിക്കുന്നത്. ആൻഡ് മറ്റൊരു അവിശ്വസനീയമായ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഗെയിം നിങ്ങൾക്ക് ടോട്ടലി ഓഫ്ലൈൻ ആയിട്ട് അവൈലബിൾ ആണ്. ആൻഡ് ഈ ഒരു ഗെയിം കളിക്കാൻ നിങ്ങൾക്ക് ഒരു രീതിയിലുമുള്ള ഇന്റർനെറ്റിന്റെ ആവശ്യമില്ല. ആൻഡ് ഈ ഒരു ഗെയിമിന്റെ സൈസ് വരുന്നത് ഏകദേശം 350 MB മാത്രമാണ്. ആൻഡ് ഈ ഒരു ഗെയിമിന്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഗെയിമിന്റെ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് വൗ. യെസ്, കാരണം നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗെയിം പ്ലേ എന്ന് പറയുന്നത് ശരിക്കും ഒരു ആൻഡ്രോയിഡ് ഗെയിം പ്ലേ ആണ്. ആൻഡ് ഇതൊരു PC ഗെയിം പ്ലേ അല്ല. സോ ഈ ഒരു ഗെയിമിന്റെ ഗ്രാഫിക്സ് എത്രത്തോളം മികച്ചതാണെന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ശരിക്കും ഈ ഒരു ഗെയിമിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് 4 ഡിഫറൻറ്റ് മോഡുകളാണ്. സോ ആ മോഡുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, 1-ാമത്തെ ചാമ്പ്യൻഷിപ്പ് മോഡ്, ആൻഡ് ക്വിക്ക് റേസ് മോഡ്, പിന്നെ ട്രാമ്പ് അറ്റാക്ക് മോഡ്, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ഡ്രൈവ് മോഡ്.
ആൻഡ് ഓവറാൾ ഈ ഒരു ഗെയിമിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ് SBK 16 എന്ന് പറയുന്ന ഈ ഒരു ഗെയിം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഹൈ ഗ്രാഫിക് ബേസ്ഡ് ബൈക്ക് റേസിംഗ് ഗെയിമാണ് നോക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഗെയിം ട്രൈ ചെയ്യാൻ മറക്കണ്ട. സോ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ശ്രമിച്ച 5 ഗെയിമുകൾ. വീഡിയോ പറ്റിയുള്ള അഭിപ്രായം താഴെ മറക്കാതെ കമൻറ്റ് ചെയ്തറിയിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ഗുഡ് ബൈ ആൻഡ് പീസ്.